ഹലോ, ഇന്നിതാ നമ്മൾ നമ്മുടെ ഷംനാസിന്റെ തട്ടുകട ഒന്ന് പരിചയപ്പെടുത്തി തരാം. ദ സ്പെഷ്യൽ ഫുഡുകളായിട്ട് കുറേ ഐറ്റംസ് ആയിട്ട് ഇദ്ദേഹം ഉണ്ടാവും. വൈകുന്നേരം 4 മണി മുതൽ കുറ്റിപ്പുറം ടൗണിൽ ഉണ്ടാവും. മക്രോണി ചിക്കനൊക്കെ ഇതാ കണ്ടില്ലേ, ചിക്കനൊക്കെ ഇങ്ങനെ ബോൺലെസ് ആക്കി ഇങ്ങനെ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുണ്ട്. നമ്മൾ കുറച്ച് നേരം വൈകി കാരണം ഐറ്റംസൊക്കെ തീർന്നു പോയിട്ടുണ്ട്. ഗ്രീൻ പീസ് കപ്പ ഒക്കെ വട്ട കഴിഞ്ഞ് പോയിക്കണ്. കപ്പ ഫുൾ ഫിനിഷായി എന്നാണ് പറഞ്ഞത്. ഞങ്ങൾ 9:30 എത്തിയത്. അപ്പോൾ ഞങ്ങൾ പറഞ്ഞ സാധനമാണ് ഇത്, മക്രോണി എഗ്ഗ്, മക്രോണി ചിക്കൻ, ചിക്കൻ മക്രോണിയാണ് നമ്മൾ പറഞ്ഞത്. അത് മക്രോണിയും ഇങ്ങനെ ബോൺലെസ് ആക്കി ഫ്രൈ ചെയ്ത ചിക്കനും ഒരു ഗ്രേവി എല്ലാം കൂടി ഒഴിച്ചിട്ട് അടിപൊളി ഒരു സാധനമാണ്. ഇങ്ങനെ ആ ഒരു പറക്കണ കണ്ടിയിലിരുന്നിട്ട് നല്ല അത്യാവശ്യം ക്വാണ്ടിറ്റി ഉണ്ടാവും. വിലയാണെങ്കിൽ വളരെ തുച്ഛം. അതാ എല്ലാ സാധനങ്ങളും കഴിയാനായിക്കണ്. ഞങ്ങളൊരു 9:30 എത്തിയത്. അപ്പോൾ ഇതിന് എല്ലാം ഏകദേശം ഫിനിഷായിക്കണ്. ചിക്കനൊക്കെ കണ്ടില്ലേ, വാരിക്കോരി ഇടുകയാണ് ഇദ്ദേഹം. ഇനി ഇതിക്കുതാ കുറച്ച് ഗ്രേവിയും കൂടെ ഉണ്ട് ഒഴിച്ചിട്ട്, അതിൻ്റെ മേലെ കുറച്ച് പച്ച വെളിച്ചെണ്ണ കട്ട് ചെയ്ത ഉള്ളി എല്ലാം കൂടി ഇട്ട് വെതറിട്ട് ഒരു മിക്സ് ചെയ്യൽ, എന്നിട്ട് അതിങ്ങോട്ട് പാത്രത്തിൽ ഇങ്ങനെ വിളമ്പിയിട്ട് ഒരു സ്പൂണും കുത്തിയിട്ട് ഇങ്ങോട്ട് തരും അദ്ദേഹം. അടിപൊളി ടേസ്റ്റാണ്. ഇദ്ദേഹത്തിന് വൈകുന്നേരം 4 മണി മുതൽ കുറ്റിപ്പുറം ടൗണിലുണ്ടാവും. പകലൊക്കെ ഇദ്ദേഹത്തിൻ്റെ ബിരിയാണി ഉണ്ട് കേട്ടോ, കിഡിലം ബിരിയാണി വളാഞ്ചേരി ടൗണിൽ പട്ടാമ്പി റോഡിൽ കിട്ടും. ഇദ്ദേഹത്തിൻ്റെ അടിപൊളി കൈപ്പുണ്യാണ്, സൂപ്പർ ടേസ്റ്റാണ്. അപ്പോൾ വളാഞ്ചേരി പോകണ പോലെ ഇദ്ദേഹത്തിൻ്റെ ബിരിയാണി ഒന്ന് നോക്കിക്കൊണ്ട്, ഇത് കണ്ടില്ല, അത് വെന്തതിൻ്റെ ശേഷം ഇതിൻ്റെ മേലെ ശുദ്ധമായ വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ഒരു ഐറ്റം ഒരു മിക്സ് ചെയ്യല, അതിൻ്റെ മേലേക്ക് ഇതാ സവാള ഇങ്ങനെ കട്ട് ചെയ്തിട്ട് ഇങ്ങനെ വാരി വിതറി കൊടുക്കും. എന്നിട്ട് കുറച്ച് കുരുമുളക് പൊടി, നാടൻ കുരുമുളക് പൊടിയും കൂടെ ഉണ്ട് വിതറിയിട്ട് ഒന്നാണ്ട് മിക്സ് ചെയ്യുക. എന്നിട്ട് പാത്രത്തിൽ കണ്ട് വിളമ്പി എടുക്കുക. ഞാൻ നമ്മളിത് നമ്മളെ ചങ്കുകളായിട്ട് വന്നതാണ്. രാത്രി ഒരു 9:30 ഒന്ന് വെറുതെ ഒന്ന് ഇറങ്ങിയതാണ്. അപ്പോൾ ദാ ഷംനാസിൻ്റെ തട്ടുകട തുറന്നിരിക്കുന്നത്. ഒരു 10:30 വരെ ഉണ്ടാവുള്ളൂ കേട്ടോ. അപ്പോൾ സാധനം വേണ്ടൂല് വന്ന് തിന്നു നോക്കിക്കൊണ്ട് കിഡിലൻ. അപ്പോൾ ആരും മറക്കണ്ട, ഷംനാസിൻ്റെ തട്ടുകട കുറ്റിപ്പുറം ടൗണിൽ.